മലയാള സിനിമയിൽ പ്രതി നായക തിളങ്ങിയ താരമാണ് കുണ്ടര ജോണി സ്പടികം സിനിമയിലെ അതിക്രൂരനായ പ്രതിനായകന്റെ വേഷം ആർക്കും മറക്കാൻ സാധിക്കില്ല നായകനെന്നും തലവേദനയാകുന്ന പ്രതിനായകൻ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വില്ലൻ വേഷങ്ങളിൽ നിന്നും മാറി നായകനൊപ്പം നിൽക്കുന്ന വേഷം കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു അതിൽ പ്രധാനമാണ് മേ്പിടിയാനിലെ വേഷം ചെയ്ത വേഷങ്ങളെല്ലാം തന്നെ നായകനൊപ്പം കിടപിടിക്കുന്ന വേഷങ്ങൾ തന്നെയായിരുന്നു എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും കണ്ണു ചുവപ്പിച്ച് ലോറിയിൽ വന്നിറങ്ങുന്ന ക്രൂരനായ പ്രതിനായകന്മാരിൽ നായകന്മാരിൽ കുണ്ടറ ജോണിയുടെ സ്ഥാനം വളരെ വലുതായിരുന്നു കിരീടം സിനിമയിൽ കീരിക്കാടൻ ജോസിനൊപ്പവും ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ചെങ്കോലിൽ തളർന്നുപോയൊരു ജീവിതമായി വന്ന് അവശനായ വേഷം കൈകാര്യം ചെയ്ത് ഏറെ കയ്യടി വാങ്ങിയതാണ് അദ്ദേഹം മനസ്സിൽ തങ്ങി നിൽക്കുന്ന നായക കഥാപാത്രങ്ങൾക്കൊപ്പം നിലനിന്ന പ്രതിനായകൻ അതായിരുന്നു കുണ്ടറ ജോണി ചെങ്കോൽ സിനിമയിൽ എന്റെ കൈ പോകാൻ കാരണം ഞാൻ തന്നെയാണ് എന്ന ഡയലോഗ് കേൾക്കുമ്പോൾ വീര്യം നഷ്ടപ്പെട്ടു പോയൊരു പ്രതിനായകന്റെ അവസ്ഥ അതാണ് പ്രേക്ഷകനെ ഏറെ വേദനിപ്പിച്ചത് നിന്നെ തകർക്കാൻ എനിക്ക് നാല് ടെലിഫോൺ കോൾ മതി സാഗ്രം സാക്ഷി എന്ന സിനിമയിൽ നായകനെ അടിപറയിച്ച വില്ലന്റെ ക്രൂരവിനോദം അവർ സി ഐ ഡാണെന്ന് തോന്നുന്നു നടുടിക്കാറ്റിൽ ഏറെ ചിരിപ്പിച്ച രംഗം ഇതെല്ലാം തന്മയത്വത്തോടെ അദ്ദേഹം ചെയ്തു ബലിപ്പിച്ചു വില്ലനും സ്വഭാവനടനും ഹാസ്യവേഷവുമെല്ലാം മികച്ച രീതിയിൽ മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചു സാഗരം സാക്ഷിയിലെ കെ കെ നായർ സ്ഫടികത്തിലെ പോലീസുകാരൻ മണിയൻ നടുടിക്കാറ്റിൽ നമ്പ്യാരുടെ വലം കൈ സി ബി ഐയുടെയറി കുറിപ്പിലെ വാസു ഗോഡ് ഫാദറിലെ ഹേമചന്ദ്രൻ ഇൻസ്പെക്ടർ ബൽറാമിലെ അലക്സ് ക്രൈം ഫയലിലെ പാപ്പി സായിവർ തിരുമേനിയിലെ ഭാസ്കരൻ ഭരത്ചന്ദ്രൻ ഐ പി എസിലെ രാജൻ കോശി മേപ്പണിയാനിലെ ജേക്കബ് തുടങ്ങി തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച ഒട്ടേറെ വേഷങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞത്